بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد عندما تبعد مخارج الحروف حرف غلد مخرج غلد ഇതാണ് തജ്വീദിൻ്റെ നിർവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പറഞ്ഞു തജ്വീദ് എന്നാൽ ഇഅ്താഉൽ ഹുറൂഫി ഹഖഹ വ മുസ്തഹഖഹ, ഹർഫിൻ്റെ ഹഖ് അഥവാ അവകാശം നിർബന്ധമായും അതിന് ഉണ്ടായിരിക്കേണ്ട ഘടകം ആണ് ഹഖ് എന്ന് പറയുന്നത്. അത് രണ്ടെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞത് മഖാരിജുൽ ഹുറൂഫും സിഫാത്തുൽ ഹുറൂഫുമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പാഠം. മഖാരിജുൽ ഹുറൂഫ്, ഹർഫുകൾ പുറപ്പെടുന്ന സ്ഥലം എന്ന് വെച്ചാൽ, നമ്മുടെ ശബ്ദം ഒരു പ്രത്യേക അക്ഷരമായി നമുക്ക് കേൾക്കണമെങ്കിൽ നമ്മുടെ നാവ് അല്ലെങ്കിൽ നമ്മുടെ തൊണ്ട, നമ്മുടെ ആ ഉൾഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ഒരു പ്രത്യേകമായി തട്ടി പിരിയുമ്പോഴാണ് ആ ശബ്ദം രൂപപ്പെടുന്നത്. അല്ലാതെ നേരെ എവിടെയും തട്ടാതെ വരുന്ന ശബ്ദം ആ എന്ന് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു അക്ഷരമാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഓരോ അക്ഷരങ്ങളും എവിടെ വെച്ചാണോ അതിൻ്റെ ശബ്ദം മുറിയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഹർഫാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതാണ് ആ അക്ഷരത്തിൻ്റെ ആ ഹർഫിൻ്റെ മഖ്റജ് എന്ന് പറയുന്നത്. ഇൽമു തജ്വീദിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചർച്ചകളിൽ പ്രധാനപ്പെട്ടതാണ് മഖാരിജുൽ ഹുറൂഫ്. മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വരി ഒന്ന് വായിച്ചു നോക്കാം. അൽ മഖാരിജ്, മഖ്റജുകൾ, ജംഉ മഖ്റജിൻ, മഖ്റജ് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അൽ മഖാരിജ്. ഹുവ മഹല്ലു ഖുറൂജിൽ ഹുറൂഫ് അല്ലദി യൻഖതിഉ ഇൻദഹു സൗതു നുതഖി ബിഹി, നമ്മുടെ ശബ്ദം മുറിയുന്ന, സംസാരിക്കുന്ന സമയത്ത് ശബ്ദം മുറിയുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് മഖ്റജ് എന്ന് പറയുന്നത്. അപ്പം ഫയതമയ്യസു ബിഹി അൻ ഗൈരിഹി, അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മുറിയുന്നത് കൊണ്ട് മറ്റൊരു ഹർഫിൽ നിന്ന് ഇത് വേർതിരിച്ച് മനസ്സിലാക്കാനും കഴിയും. വഹുവ മിനൽ മബാഹിസിൽ അസാസിയത്തി ഫി ഇൽമു തജ്വീദ്, ഇൽമു തജ്വീദിൻ്റെ ഇൽമു തജ്വീദിൽ ഏറ്റവും അടിസ്ഥാനപരമായ ചർച്ചകളിൽപ്പെട്ട ഒരു വിഷയമാണ് മഖാരിജുൽ ഹുറൂഫ്. മഖ്റജുകൾ, പൊതുവായ മഖ്റജുകൾ, ചില പ്രത്യേകമായ മഖ്റജുകൾ, അത് പൊതുവായ മഖ്റജ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെയും കേരളക്കാരാണ്. അപ്പോൾ നമ്മുടെ മഖ്റജ് ഏതാണെന്ന് വെച്ചാൽ പൊതുവായിട്ട് നമുക്ക് കേരളം എന്ന് പറയാം. ഇനി പ്രത്യേകമായിട്ടുള്ള മഖ്റജ് ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഓരോ ജില്ലയും ഓരോ നാടും നമ്മുടെ ഗ്രാമവും എല്ലാം പ്രത്യേകമായി നമ്മുടെ മഖ്റജുകളായി വരും. അപ്പോൾ ഓരോന്നിലേക്കും അതിനെ പിന്നെ വികസിച്ച് വികസിച്ച് വരുന്ന സമയത്ത്, ഈ മഖ്റജ് പറഞ്ഞു പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ചെറിയ ഗ്രാമത്തിൽ വരെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരെ അത് എത്തും. അങ്ങനെയാണ്. അപ്പോൾ പൊതുവായിട്ടുള്ള മഖ്റജുകൾ അഞ്ചെണ്ണമാണ്. അഞ്ച് നമ്മുടെ അവയവങ്ങളിൽ നിന്ന്, നമ്മുടെ ശരീരത്തിലെ അഞ്ച് സ്ഥലങ്ങളിൽ നിന്നാണ് പൊതുവായിട്ട് ഹർഫുകൾ പുറപ്പെടുന്നത്. ഒന്ന്, അൽ ജൗഫ്. ജൗഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെയോ നാവിൻ്റെയോ അല്ലെങ്കിൽ വായയുടെയോ
എവിടെയും തൊടാതെയുള്ള അതിൻ്റെ വായു എന്ന് പറഞ്ഞാൽ എവിടെയും തൊടാത്ത ആ ഒരു അന്തരീക്ഷം അതാണ് അൽ ജൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് അൽ ഹൽഖു നമ്മുടെ തൊണ്ടയാണ്, തൊണ്ട ഇതാണ് അൽ ഹൽഖ് രണ്ടാമത്തെ മഖ്റജ്. മൂന്നാമത്തേത് അൽ ലിസാൻ നാവ് ആണ്, നമ്മുടെ നാവ്. നാല് അശ്ഫത്താനി രണ്ട് ചുണ്ടുകളുമാണ്. അഞ്ച് അൽ ഖൈശൂം തരിമൂക്ക്. മൂക്കിൻ്റെ കുറച്ചും കൂടെ മുകളിലായിട്ട് ഉള്ള ഉൾഭാഗം, അത് ഇൻഷാല്ലാഹ് ശേഷമുള്ള പിന്നെ വിഷയത്തിൽ നമുക്ക് വളരെ വിശദീകരിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം അഞ്ച് മഖ്റജുകളാണ് പ്രത്യേകം പിന്നെ ഇതിൻ്റെ പൊതുവായിട്ടുള്ള മഖ്റജുകൾ. ഇനി അൽ മഖാരിജുൽ ഖാസ്സ പ്രത്യേകമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ അഞ്ചിനെയും നമ്മൾ ഒന്ന് വിശാലപ്പെടുത്തി അതിലേക്ക് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്രത്യേകമായി നോക്കുകയാണെങ്കിൽ കിട്ടുന്ന മഖ്റജുകളുടെ എണ്ണം സബാത്ത് ആഷർ പതിനേഴെണ്ണമാണ്. ഫിൽ ജൗഫി, ജൗഫിൽ മഖ്റജുൻ വാഹിദുൻ ഒരൊറ്റ മഖ്റജാണ്. ഈ സലാസത്തി അഹർഫിൻ മൂന്ന് അഹർഫുകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിലോ നാവിലോ എവിടെയും തട്ടാതെ വരുന്ന ഒരു ഏരിയ. അപ്പം എവിടെയും തട്ടാതെ ആകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലം നമുക്ക് പറയാൻ കഴിയില്ല. അവിടുന്ന് മൂന്ന് അക്ഷരങ്ങളാണ് വരുന്നത്. ഏതൊക്കെ അക്ഷരങ്ങളാണ് എന്നത് ശേഷം പറയാം. ഇനി രണ്ടാമത്തേത് വഫിൽ ഹൽഖി, നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരുന്നത്. തൊണ്ടയിൽ സലാസത്തു മഖാരിജിൻ മൂന്ന് മഖ്റജുകൾ, തൊണ്ടയിൽ നിന്ന് മൂന്ന് മഖ്റജുകൾ. ലി സിത്തത്തി അഹറുഫിൻ ആറ് ഹർഫുകൾക്ക്. അപ്പോൾ തൊണ്ടയെ മൂന്ന് ഭാഗങ്ങളാക്കി അത് ഓരോ ഭാഗത്തു നിന്നും ഈ രണ്ട് ഹർഫുകൾ വന്ന് അങ്ങനെ ആറ് ഹർഫുകൾ തൊണ്ടയിൽ നിന്ന് വരുന്നു. വഫിൽ ലിസാനി നാവിൽ അഷ്റത്തു മഖാരിജ ലി സമാനിയത്ത് ആഷാറ ഹർഫൻ, പത്ത് സ്ഥലങ്ങളിൽ നാവിൻ്റെ വിവിധങ്ങളായ പത്ത് ഭാഗങ്ങളിലായി ലി സമാനിയത്ത് ആഷാറ ഹർഫൻ പതിനെട്ട് ഹർഫുകൾ നാവിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നാവ് തന്നെയാണല്ലോ. പതിനെട്ട് ഹർഫുകൾ നാവിൽ നിന്ന് മാത്രം വരുന്നുണ്ട്. ഇനി വഫി ഷഫത്തൈൻ രണ്ട് ചുണ്ടുകളിൽ കൊണ്ട് വരുന്ന ഹർഫുകൾ, അപ്പം നാവിന് റോളൊന്നും ഉണ്ടാവില്ല, നാവ് ഉപയോഗിക്കാതെ പറയുന്ന ഹർഫുകളാണ് അത്. മഖ്റജാനി നാവിൽ നിന്ന് രണ്ട് മഖ്റജുകൾ ലി അർബഅത്തി ഹർഫിൻ നാല് ഹർഫുകൾക്ക്. അപ്പം നാല് ഹർഫുകൾക്ക് രണ്ട് മഖ്റജ്. വഫിൽ ഖൈശൂമി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഖൈശൂം തരിമൂക്കിൽ നിന്ന് മഖ്റജുൻ വാഹിദുൻ ഒരൊറ്റ മഖ്റജ്. അതെന്തിനുള്ളതാണ്? ഇൽ ഉന്നത്തി മണിക്കാൻ വേണ്ടിയുള്ളതാണ്. മണിക്കാൻ വേണ്ടിയുള്ള മഖ്റജാണ് ഏത്? ഖൈശൂം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹർഫുകളുടെ മഖ്റജ് പൊതുവായ മഖ്റജുകൾ അഞ്ചെണ്ണമാണ്. ഒന്ന് വായയുടെ അന്തരീക്ഷം ജൗഫ്, രണ്ട് തൊണ്ട അൽ ഹൽഖ്, മൂന്നാമത്തേത് നാവ് അൽ ലിസാൻ, നാലാമത്തേത് അഷ്ഫത്തൈൻ രണ്ട് ചുണ്ടുകൾ, അഞ്ചാമത്തേത് തരിമൂക്ക് അഥവാ അൽ ഖൈശൂം. ഇങ്ങനെ അഞ്ച് പിന്നെ മഖ്റജുകളാണ് പൊതുവായത്. പ്രത്യേകമായിട്ടുള്ള പതിനേഴ് മഖ്റജുകൾ ജൗഫിൽ നിന്ന് അഥവാ അന്തരീക്ഷത്തിൽ നിന്ന് മൂന്ന് ഹർഫുകൾ ഒരു മഖ്റജ്. വഫിൽ ഹൽഖി തൊണ്ടയിൽ നിന്ന്
മൂന്ന് മഖ്റജ് നാവിൽ നിന്ന് പത്ത് മഖ്റജ് ചുണ്ടിൽ നിന്ന് രണ്ട് മഖ്റജ് ഹൈഷൂമിൽ നിന്ന് ഒരു മഖ്റജ് അങ്ങനെ ആകെ പതിനേഴ് മഖ്റജ് ഈ പതിനേഴ് മഖ്റജുകളിൽ നിന്നുമായി ഇരുപത്തിയെട്ട് ഹർഫുകൾ അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പത് ഹർഫുകൾ ലാമലിഫ് ഒരു ഹർഫായി കൂട്ടുമ്പോൾ ഇരുപത്തിയൊമ്പത് ഹർഫുകൾ പതിനേഴ് മഖ്റജുകളിൽ നിന്നുമായി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേകമായ മഖ്റജുകളുടെ ഡീറ്റെയിലുകളാണ് അതിൻ്റെ ഹർഫുകളുമാണ് അടുത്ത് നമുക്ക് വിശദീകരിക്കാനുള്ളത്. തഫ്സീൽ മഖാരിജിൽ ഖാസ്സത്തി വ ഹുറൂഫുഹ പ്രത്യേകമായ പതിനേഴ് മഖ്റജുകളും അതിൻ്റെ ഹർഫുകളും അതൊന്ന് വിശദീകരിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞത് അൽ ജൗഫു അന്തരീക്ഷം, അത് ഖലാ ഉൽ ഹൽഖി വൽ ഫമി വായയുടെയും തൊണ്ടയുടെയും ഒഴിഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ എവിടെയും തട്ടാതെ നിൽക്കുന്ന ഭാഗം. മിൻഹു അതിൽ നിന്ന് വരുന്ന ഹർഫുകൾ അൽ അലിഫു വൽ വാവു വൽ യാഉ അൽ മദ്ദിയ ബ്രാക്കറ്റിൽ അൽ മദ്ദിയ എന്ന് കൊടുത്തിട്ടുണ്ട്. വാവ് അലിഫ് വാവ് യാ ഈ മൂന്ന് ഹർഫുകളുമാണ് അവിടെ വരുന്നത്. ബ്രാക്കറ്റിൽ അൽ മദ്ദിയ എന്ന് കൊടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. നമ്മൾ ഫത്ഹുള്ള ഒരു അക്ഷരത്തെ നീട്ടാൻ വേണ്ടി അലിഫ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഖാല എന്നതിലെ ഖാഫിന് ഫത്ഹ്, അതിനെ നീട്ടാൻ വേണ്ടി ഒരു അലിഫ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ അലിഫ് പറയുമ്പോൾ ഒരു പ്രത്യേകമായ സ്ഥലത്ത് തട്ടിയിട്ടല്ല അലിഫ് വരുന്നത്. ഇനി വാവ് ലൊമ്മുള്ള ഹർഫിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവ്, അതാണ് യഖൂലു എന്ന് പറയുമ്പോൾ യഖൂ ആ ഖാഫിനെ നീട്ടാൻ വേണ്ടി ലൊമ്മുള്ള ഖാഫിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിച്ച വാവ്. ഇനി ഖീല എന്നെടുത്ത് ആ ഖീ കസ്റുള്ള ഖാഫിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള യാ. ഈ മൂന്ന് അക്ഷരങ്ങളും നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലിഫ് വാവ് യാ ഈ മൂന്ന് അക്ഷരങ്ങളുമാണ് തൊണ്ടയുടെയും വായയുടെയും അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നത്. അഥവാ ഒരു പ്രത്യേക സ്ഥലം അതിന് നിർണയിച്ച് പറയാൻ സാധ്യമല്ല. രണ്ടാമത്തെ മഖ്റജ് അൽ ഹൽഖ് തൊണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തൊണ്ടയിൽ നിന്ന് മൂന്ന് മഖ്റജുകളാണ് ആറ് ഹർഫുകൾക്ക്. അപ്പോൾ തൊണ്ടയുടെ മൂന്ന് ഭാഗങ്ങളായി നമ്മൾ തിരിക്കുകയാണ്. ഒന്ന് അക്സൽ ഹൽക്ക് തൊണ്ടയുടെ താഴ്ഭാഗം, തൊണ്ടയുടെ താഴ്ഭാഗം. എൻ്റെ വിരലിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ വിരലിനെ ഒരു തൊണ്ടയായി ഉപമിച്ച് നമുക്ക് മൂന്ന് ഭാഗങ്ങളായി തിരിക്കാം. മുകൾ ഭാഗം, നടുഭാഗം, താഴ്ഭാഗം. ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് തൊണ്ടയുടെ താഴ്ഭാഗത്ത്, അതാണ് നമ്മൾ പറഞ്ഞ അക്സൽ ഹൽക്ക്, അവിടെ നിന്ന് രണ്ട് ഹർഫുകൾ, ഒന്ന് അൽ ഹംസു ഹംസയാണ് അ ഇ ഉ അ ഇ ഉ അത് പറയുന്നതാണ്. രണ്ടാമത്തേത് അൽ ഹാ ഉ അതിൽ നിന്ന് അതിൻ്റെ കൂടെ തന്നെ വരുന്നത് ജോഡിയായിട്ട് വരുന്നത് അൽ ഹാ ഉ ഹാ ആണ്. ലാ ഇലാഹ എന്ന് പറയുന്നിടത്തുള്ള ഹാ ഹാ ഹി ഹു ഇതാണ് തൊണ്ടയുടെ താഴ്ഭാഗം അക്സൽ ഹൽക്ക് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് വരുന്നത്. രണ്ടാമത്തേത് വസ്തുൽ ഹൽക്ക് തൊണ്ടയുടെ മധ്യഭാഗം, മധ്യഭാഗത്തു നിന്ന് രണ്ട് ഹർഫുകൾ, ഒന്ന് അൽ ഐൻ ഐനാണ്, രണ്ടാമത്തേത് അൽ ഹാ ഹാ ഐൻ റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതിൽ ഐൻ, അതുപോലെ തന്നെ അൽഹംദു എന്നതിൽ ഹാ ഐൻ ഹാ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന്. മൂന്നാമത്തേത് തൊണ്ടയുടെ മുകൾ ഭാഗം, തൊണ്ടയുടെ മേൽഭാഗം
അദ്നൽ ഹൽഖ് മിൻഹു അവിടെ നിന്ന് അൽ ഗൈൻ വൽ ഖാഉ ഗൈൻ ഗൈറിൽ മഗ്ളൂബി എന്നതിലെ ഗൈൻ ഖാലിദ് എന്നതിലെ ഖാ അപ്പോൾ തൊണ്ടയുടെ താഴ്ഭാഗത്ത് അക്സൽ ഹൽക്ക് ഹംസ് ഹാ വസ്തുൽ ഹൽക്ക് വസ്തുൽ ഹൽക്കിൽ നിന്ന് ഐൻ ഹാ അദ്നൽ ഹൽക്കിൽ നിന്ന് ഗൈൻ ഖ ഇങ്ങനെ ആറ് ഹർഫുകൾ ഇനി അൽ ലിസാൻ നാവ് നാവിൽ നിന്ന് يمكن توزيع حروف اللسان في أربعة مقاطع من اللسان നാവിൻ്റെ നാല് ഭാഗങ്ങളാക്കി നാല് പാർട്ടുകളാക്കി അതിൽ നിന്ന് ഹർഫുകൾ നമുക്ക് പ്രത്യേകം വേർതിരിച്ച് കാണിക്കാൻ പറ്റും ഏതൊക്കെയാണ് നേരത്തെ ഹൽക്കിന് പറഞ്ഞതുപോലെ തന്നെ അക്സൽ ലിസാൻ വസ്തുൽ ലിസാൻ പിന്നൊന്ന് ഹാഫത്തുൽ ലിസാൻ തുറഫുൽ ലിസാൻ തൊണ്ടയ്ക്ക് നമ്മൾ പറഞ്ഞു അദ്നൽ ഹൽക്ക് അക്സൽ ഹൽക്ക് വസ്തുൽ ഹൽക്ക് എന്ന് പറഞ്ഞതുപോലെ അക്സൽ ലിസാൻ വസ്തുൽ ലിസാൻ ഹാഫത്തുൽ ലിസാൻ നാവിൻ്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ തൊണ്ടയോട് ചേർന്ന് വരുന്ന ആ ഭാഗം പിന്നുള്ളത് വസ്തുൽ ലിസാൻ നാവിൻ്റെ തലഭാഗം ഈ കൈകിന നാവായിട്ട് നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് അക്സൽ ലിസാൻ നാവിൻ്റെ അങ്ങേയറ്റം പിന്നെ വസ്തുൽ ലിസാൻ നാവിൻ്റെ മധ്യഭാഗം പിന്നെ വരുന്നത് ഹാഫത്തുൽ ലിസാൻ നാവിൻ്റെ അരുഭാഗം സൈഡ് മറ്റൊന്ന് തൊറഫുൽ ലിസാൻ നാവിൻ്റെ തലഭാഗം അപ്പം ഈ നാവിനെ നാല് മഖ്റജുകളെ പാർട്ടുകളാക്കി നമുക്ക് തിരിച്ചു അക്സൽ ലിസാൻ വസ്തുൽ ലിസാൻ ഹാഫത്തുൽ ലിസാൻ തൊറഫുൽ ലിസാൻ ഇങ്ങനെ നാലാക്കി ഇനി അക്സൽ ലിസാൻ അവിടെ നിന്ന് വമിൻ അക്സൽ ലിസാനി അക്സൽ ലിസാനിൽ നിന്ന് ഹർഫാനി രണ്ട് ഹർഫുകൾ വമിൻ വസത്തുൽ ലിസാൻ നാവിൻ്റെ നടുഭാഗത്തു നിന്ന് സലാസത്തു അഹ്റഫിൻ മൂന്ന് ഹർഫുകൾ വമിൻ ഹാഫത്തുൽ ലിസാനി നാവിൻ്റെ അരുഭാഗത്തു നിന്ന് ഹർഫാനി രണ്ട് ഹർഫുകൾ വമിൻ തറഫുൽ ലിസാനി നാവിൻ്റെ തലഭാഗത്തു നിന്ന് അഹദ ആഷറ ഹർഫൻ പതിനൊന്ന് ഹർഫുകൾ പതിനൊന്ന് ഹർഫുകൾ ഇങ്ങനെ പതിനെട്ട് ഹർഫുകളാണ് നാവിൽ നിന്ന് വരുന്നത് അഞ്ചാമത്തേത് അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ അദ്നൽ ഹൽക്ക് വരെ പറഞ്ഞ നാലെണ്ണം ഇതിപ്പോൾ അഞ്ചാമത്തെ മഖ്റജ് നമ്മൾ വിശദീകരിക്കുകയാണ് മൊത്തത്തിൽ നാവിനെ നാല് പാർട്ടാക്കിയിട്ട് നമ്മൾ മഖ്റജ് പറഞ്ഞിട്ടില്ല ഒരു ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ഭാഗത്ത് മഖ്റജിൽ അഞ്ചാമത്തേത് അക്സൽ ലിസാൻ അക്സൽ ലിസാനിൽ നിന്ന് വരുന്നത് മാ മാ യുഹാദീഹി മിനൽ ഹനക്കിൽ അലൽ ലഹ്മി മുഗൾ ഭാഗത്തെ അണ്ണാക്ക് മുഗൾ ഭാഗത്തെ അണ്ണാക്കിനോട് നേരിടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അക്സൽ ലിസാൻ നാവിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് മുകളിലേക്ക് മുകളിലെ അണ്ണാക്കുമായി ചേർന്ന് ആ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഹർഫാണ് അൽ ഖാഫ് ഇനി അതിൻ്റെ കുറച്ച് മുന്നോട്ട് പോന്നാൽ മുന്നോട്ട് അഥവാ താഴ്ഭാഗത്തേക്ക് നാവ് ഇങ്ങനെ പിന്നെ വന്ന താഴ്ഭാഗത്തോട്ടേക്ക് പോന്നാൽ അൽ ഖാ അൽ കാഫു കാഫുമാണ് അതാണ് ആറാമത്തെ മഖ്റജ് അക്സൽ ലിസാനി മാ മാ യുഹാദീഹി മിനൽ ഹനക്കിൽ മിനൽ ഹനക്കിൽ ആല മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പിന്നെ നാവിൻ്റെ മുരട് ഭാഗം അതാണ് അക്സൽ ലിസാൻ എന്ന് പറയുന്നത് മുരട് ഭാഗം നാവ് ഉറച്ചു നിൽക്കുന്ന ആ ഒരു ഭാഗം അത് മേലെ അണ്ണാക്കിനോട് ചേരുന്ന ഭാഗത്ത് നിന്ന് അസ്ഫലു മിൻ മൗദിഇൽ ഖാഫി ഖലീലൻ ഖാഫിൻ്റെ സ്ഥലത്തിൽ നിന്ന് കുറച്ച്
താഴെയായിട്ട്, താഴെന്ന് പറയുമ്പോൾ മുന്നോട്ടേക്ക് വരുമ്പോൾ ആ ഭാഗത്ത് നിന്ന് വരുന്ന ഹർഫാണ്. മിൻ ഔവൽ ഹനക്കിൽ ആവുമിക എല്ലുമായി, അതായത് മുകൾ ഭാഗത്തുള്ള പിന്നെ അണ്ണാക്കിൻ്റെ എല്ല്, എല്ല് ഉള്ള ആ ഒരു ഭാഗത്തേക്ക് വരുന്നതിലെ ആദ്യത്തെ ഹർഫാണ് അൽ കാഫ്. ഏഴാമത്തെ മഖ്റജ് വസത്തുൽ ലിസാനി മാ മാ യുഹാദിഹി മിനൽ ഹനക്കിൽ ആഴ, നാവിൻ്റെ മധ്യഭാഗം. അഖ്സൽ ലിസാൻ കഴിഞ്ഞു, ഇനി വസത്തുൽ ലിസാൻ, നാവിൻ്റെ മധ്യഭാഗം. മാ മാ യുഹാദിഹി മിനൽ ഹനക്കിൽ ആഴ, മേലെ അണ്ണാക്കിനോട് ചേരുന്ന ഭാഗത്ത്, അതായത് ഇങ്ങനെ അടിയിലല്ല മേലെ അണ്ണാക്കിനോട് ചേരുന്ന ഈ ഭാഗത്ത്, നാവിൻ്റെ മേൽഭാഗം മധ്യഭാഗത്ത് തന്നെ. മിൻഹു സലാസത്തു അഹ്റുഫിൻ, മൂന്ന് ഹർഫുകളാണ് അതിൽ നിന്ന് വരുന്നത്. അൽ ജീമു ജീമാണ്, വശീനു ഷീനാണ്, വൽ യാഉ യാഉമാണ്. ജീം ഷീൻ യാ, നാവിൻ്റെ മധ്യഭാഗം വരെയുള്ള ഹർഫുകളുടെ മഖ്റജുകൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഒന്ന് ജൗഫ്, ഈ അൽ ജൗഫിൽ നിന്ന് വരുന്നത് അലിഫ് വാവ് യാ, നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലിഫ് വാവ് യാ എന്നീ മൂന്ന് ഹർഫുകളാണ്. പിന്നെയുള്ളത് തൊണ്ട, തൊണ്ടയെ മൂന്ന് ഭാഗങ്ങളാക്കി അഖ്സൽ ഹൽഖ്, പിന്നെ വസത്തുൽ ഹൽഖ്, അദ്നൽ ഹൽഖ്, ഇങ്ങനെ മൂന്നാക്കി മൂന്ന് ഭാഗത്തു നിന്നും പിന്നെ ഈ രണ്ട് വീതം ഹർഫുകൾ വന്ന് ആറെണ്ണം, അങ്ങനെ മൊത്തം ഒൻപത് ഹർഫുകൾ അവിടെയായി. ഇതിനുശേഷം നാവിൽ നിന്ന് വരുന്നത് നാവിൻ്റെ മുരട് ഭാഗം മേലെ അണ്ണാക്കിൻ്റെ ഓട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് വരുന്നത് കാഫ്, ആ കാഫിൻ്റെ തൊട്ട് താഴെ നിന്ന് വരുന്നത് കാഫ്. ഇനി നാവിൻ്റെ മധ്യഭാഗം, ആ മധ്യഭാഗത്ത് നിന്ന് വരുന്നത് പിന്നെ മൂന്ന് ഹർഫുകൾ ജീമ് ഷീന് യാ, ജീമ് ഷീന് യാ എന്നീ മൂന്ന് ഹർഫുകളുമാണ്. അപ്പോൾ മഖ്റജ് നമ്മൾ ഇത്രയും ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് പ്രധാനമായും പറഞ്ഞത് മൊത്തത്തിൽ മഖ്റജുകൾ അഞ്ചെണ്ണം, ആ അഞ്ചിനെ ഒന്നുകൂടെ വിശാലമാക്കി പതിനേഴ് മഖ്റജുകൾ, ആ പതിനേഴ് മഖ്റജുകളിൽ നിന്ന് ചുരുങ്ങിയ ഭാഗം നമ്മൾ വിശദീകരിച്ചു. അത് ജൗഫ്, ഹൽഖ് ഇവ പൂർണ്ണമായും വിശദീകരിച്ചു കഴിഞ്ഞു. നാവിൽ നിന്നുള്ള രണ്ട് ഭാഗം നമ്മൾ വിശദീകരിച്ചു, നാവിൻ്റെ മുരട് ഭാഗവും മധ്യഭാഗവും. ഇനി ഇൻഷാല്ലാ നാവിൻ്റെ അരുഭാഗം അഥവാ സൈഡ് ഭാഗത്തെക്കുറിച്ചുള്ള അതുപോലെ മറ്റ് ഭാഗങ്ങളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വസല്ലല്ലാഹു അലാ ഖൈറു ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മാഇൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.